വിശംശികയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് ഈശോയുടെ പ്രബോധനങ്ങളിൽ എട്ടാമത്തെ കൽപ്പനയായ കള്ളം പറയരുത് നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുവാനോ മറ്റുള്ളവർക്ക് സങ്കടം വരുമോ എന്നൊക്കെ കരുതി ചെറുതും വലുതുമായിട്ടുള്ള ഒരു നുണയെങ്കിലും പറയാത്ത ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും ഈ വിശുദ്ധിക്ക് തടസ്സം നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നുണ പറയുക എന്നുള്ളത് സാത്താൻ നുണയനാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് സത്തൻ നുണയനാണ് ഈശോ പറയുന്നുണ്ട് നിങ്ങളുടെ മറുപടി അതേ എന്നോ അല്ല എന്നോ ആവട്ടെ അല്ലാത്തതെല്ലാം നല്ലതല്ല ശരി ആയിട്ടുള്ളതിനെ മുറുക്ക പിടിക്കുന്ന ഒരു സ്വഭാവമായിരിക്കണം നമ്മുടെ ശരിയെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാവണം ഏതാണ് ശരി ഏതാണ് തെറ്റ് ഏതാണ് ശരിയായിട്ടുള്ള മാർഗം ഏതാണ് തെറ്റായിട്ടുള്ള മാർഗം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ട് നമ്മളെല്ലാ ക്ലാസ്സുകളിലും ഓരോ കൽപനയുടെയും ചെയ്യരുതാത്ത കാര്യങ്ങളും എന്തെല്ലാം ചെയ്യണം എന്ന് നമ്മൾ കാണുന്നുണ്ട് ചെയ്യരുതാത്ത കാര്യം ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് എന്നാൽ ചില കാര്യങ്ങൾ നമ്മളോട് ചെയ്യുവാൻ പറയുന്നുണ്ട് അത് നമ്മൾ ചെയ്യുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെ നമുക്ക് സത്യം പറയുക ആ സത്യം പറയുന്ന ഒരു ശീലം വളർത്തുന്നവരാവണം പൗലോസ് ലീഗ റോമാർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുക ദൈവം സത്യവാനാകിയാൽ ദൈവമക്കളായ നമ്മളും സത്യത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ഇശ പറഞ്ഞു ഞാനാവുന്നു വഴിയും സത്യവും ജീവനും ഞാനാവുന്നു വഴിയും സത്യവും ജീവനും അപ്പോൾ ട്രൂത്ത് ശരിയായിട്ടുള്ളതിനെ അറിയുവാൻ നമുക്കെല്ലാ ആഗ്രഹമുണ്ട് എനിക്കാഗ്രഹം ഉള്ളതുപോലെ നിങ്ങൾക്കും ശരിയായിട്ടുള്ളതിനെ അറിയുവാനുള്ള അവകാശമുണ്ട് അപ്പോൾ എപ്പോഴും സത്യസന്ധമായിട്ട് മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം അതാണ് കള്ളസാക്ഷ്യം പറയരുത് എന്നുള്ള പ്രമാണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇന്നൊത്തിരി പേരുണ്ട് മറ്റുള്ളവർ പറഞ്ഞ നുണയുടെ ബാക്കി എന്നോണം ജീവിതം സങ്കടത്തോടെ ജീവിക്കുന്നവർ വിവാഹ ജീവിതത്തിൽ നുണ പറഞ്ഞതിൻ്റെ ബാക്കിയായി പറഞ്ഞിരുന്ന ജോലിയില്ല സാമ്പത്തികമില്ല അല്ല എങ്കിൽ ചതിക്കപ്പെടുന്ന ഒത്തിരി വ്യക്തികളുണ്ട് സത്യം തുറന്ന് പറയാൻ നമ്മൾ തയ്യാറാവണം ആ സത്യം പറയുമ്പോൾ നമ്മൾക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല അതുകൊണ്ടാണ് നല്ല ധൈര്യത്തോടെ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ പറയാൻ ഈശോയുടെ ശിഷ്യന്മാർ അതാണ് ചെയ്തത് ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടുള്ള ഈശോയെ ഞങ്ങൾ നൽകുന്നു ഞങ്ങൾക്കൊരു പേടിയല്ല ഈശോയുടെ ശിഷ്യന്മാരിൽ രക്തസാക്ഷികളാകുവാനായിരുന്നു എല്ലാവർക്കും സന്തോഷം കാരണം ഒരു പേടിയുമില്ല നമുക്കും അങ്ങനെ നല്ല ധൈര്യമുള്ള സത്യത്തെ മുറുക്ക പിടിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറണം സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്നതാണ് ക്രൈസ്തവരുടെ ഉത്തരവാദിത്തം സത്യത്തിന് സാക്ഷ്യം വഹിക്കണം സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളെ തള്ളിക്കളയണം ഇന്നൊത്തിരി സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പരത്തുകയാണ് സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള തിന്മകൾ ഇന്ന് ലോകത്ത് കൂടുകയാണ് ചില പരസ്യങ്ങൾ യഥാർത്ഥത്തിൽ നിന്ന് വളരെ അകലങ്ങളിൽ നിന്നുകൊണ്ടാണ് മനുഷ്യരോട് സംസാരിക്കുന്നത് ഇത് തേച്ചാൽ ഇങ്ങനെ ഉണ്ടാവും ഇത് കഴിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും യഥാർത്ഥത്തിൻ്റെ അവസ്ഥ മറ്റൊന്നായിരിക്കും അതുകൊണ്ട് ഒന്നാമത്തേത് അപവാദം ഇല്ലാത്ത കാര്യം പറഞ്ഞു വരുത്തുകയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് നിങ്ങൾക്കറിയാവോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അപവാദം നമുക്ക് അറിയത്തില്ലാത്ത ഒരാളെക്കുറിച്ച് എന്താ പറഞ്ഞ് പരത്തുകയാണ് അതും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ തെറ്റായിട്ടുള്ള അറിവുകൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തിക്ക് കേൾക്കുന്ന വ്യക്തിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് അപവാദം പ്രചരിപ്പിക്കുന്നവരാവാതിരിക്കുക നിങ്ങളുടെ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളിൽ നിങ്ങൾക്ക് ബോധ്യമില്ലാത്ത കാര്യം ഫോർവേഡ് ചെയ്യരുത് കാരണം ഇട്ട് പോയാൽ നിങ്ങൾ ഒരു തരത്തിലുള്ള അപവാദ പ്രചരണമാണ് നടത്തുന്നത് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ഫോർവേഡ് ചെയ്യണം അവൻ്റെ പിതാക്കന്മാരുടെ ഔദ്യോഗിക തലത്തിലുള്ള അറിയിപ്പുകള് നല്ല കൃത്യമായിട്ട് നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾ പ്രചരിപ്പിക്കണം അപവാദങ്ങൾ അല്ല രണ്ട് നുണ ചില കുട്ടികൾ ചെറുതും വലുതുമായിട്ടുള്ള നുണ പറയും ഒരു നുണ ഓർത്തോണം വീണ്ടും നുണ പറയേണ്ട അവസ്ഥയുണ്ടാവും ചിലപ്പോൾ തമാശനായിരിക്കും ഒരു നുണ പറയുന്നത് ആ നുണ പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരും നമുക്ക് തീരുമാനിക്കാം നുണ പറയുന്ന ശീലം എടുത്തു കളയാം മൂന്ന് ഏഷണി ഏഷണി എന്ന് പറയുന്നത് ഇല്ലാത്തതും ഉള്ളതും അല്ലെ ഒരിടത്തു നിന്നും വേറൊരിടത്തേക്ക് കാര്യങ്ങളിങ്ങനെ മെസ്സഞ്ചറായിട്ട് പോവുകയാണ് അതും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കുകയല്ല ഒരു കുടുംബത്തെ സംബന്ധിച്ച് വിഷമകരമായിട്ടുള്ള കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പരത്തുകയാണ് ഇല്ലെങ്കിൽ രണ്ടുപേരെ തമ്മിൽ തല്ലിക്കുവാനുള്ള അല്ലെങ്കിൽ ബഹളം വെക്കുവാനുള്ള അല്ലെങ്കിൽ കൂട്ടുപിരിയുവാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക ചീത്ത സ്വഭാവങ്ങളാ ചീത്തശീലങ്ങളാണ് നമുക്ക് എന്തിനാ മറ്റുള്ളവരുടെ അതൊരുതരം സാഡിസ്റ്റ് മെൻറ്റാലിറ്റിയാണ് മറ്റുള്ളവരെ കരയിച്ച് സന്തോഷിക്കുന്നത് നാലാമത്തെ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമുണ്ട് രഹസ്യം വെളിപ്പെടുത്തൽ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി രഹസ്യങ്ങൾ നിങ്ങൾക്കറിയാം ചെറുതും വലുതുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ ആവാം നിങ്ങളുടെ കുടുംബപരമായിട്ടാവാം നിങ്ങളുടെ ഇടവകയെ സംബന്ധിക്കുന്നതാവാം നിങ്ങൾക്ക് അധ്യാപകനെ സംബന്ധിക്കുന്നതാവാം എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും പറയത്തില്ല എന്നാൽ നിങ്ങൾക്ക് ചെറിയൊരു ദുരനുഭവം ഉണ്ടായി ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമുണ്ടായി അപ്രതീക്ഷിതമായിട്ടൊരു കാര്യമുണ്ടായി ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വരുന്ന വഴി ഒരാൾ മോശമായിട്ട് നിങ്ങളോട് പെരുമാറി അത് നിങ്ങൾ എത്തിക്കേണ്ട അടുത്ത് പറയേണ്ടടുത്ത് പറയണം അല്ലെങ്കിൽ അതിൻ്റെ അപകടം വേറെയാണ് എന്നാൽ നിങ്ങളോട് അപ്പായ അമ്മയെ പറയുക ഇന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ പുറത്ത് പറയരുത് ഇവിടെ എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് പറയരുതെന്ന് പറയുന്ന അതിപ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയരുത് അതുപോലെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ചിലവരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അറിയാമായിരിക്കും അത് ഞാൻ അല്ലാതെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയല്ല തെറ്റാണ് സൽപ്പേര് നശിപ്പിക്കൽ സമൂഹത്തിൽ വിലയുള്ള സമൂഹത്തിൽ വില മതിക്കുന്ന നല്ല ജീവിതം നയിക്കുന്നവരെ കരിവാരി തേക്കുക അത് പല രീതിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചു ഒരാളുടെ ഫോൺ നമ്പർ പൊതുസ്ഥലങ്ങളിൽ പ്രസിദ്ധീകരിച്ചു സൽപ്പേർ നശിപ്പിക്കുവാൻ വേണ്ടി അത് ചീത്തയാണ് ഒരു ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ അനാവശ്യമായിട്ട് കടന്നു കയറുന്നത് ചീത്തയാണ് പ്രത്യേകിച്ച് സമൂഹത്തിലെ വിലയുള്ള വിലമതിക്കുന്ന ആളുകളുടെ പേര് നശിപ്പിക്കുവാൻ വേണ്ടി അവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സൽപ്പേര് നശിപ്പിക്കുന്നത് കള്ളസാക്ഷ്യം പറയരുത് എന്ന് പറയുന്ന കൽപ്പനയ്ക്ക് എതിരായിട്ടുള്ള കരിമ പരീക്ഷയിലെ കോപ്പി മുഖസ്തുതി പറയൽ ഇതെല്ലാം ഈ പ്രമാണത്തിൻ്റെ കീഴിൽ ചിന്തിക്കേണ്ട കാര്യമാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു എ ഒത്തിരി നിങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരെ സൂക്ഷിക്കണം അയ്യോ ഭയങ്കര സുന്ദരിയാണ് ഭയങ്കര സുന്ദരനാണ് നീ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നവരെ ഒരകലം പാലിച്ച് കാണണം കാരണം ഒരു നിങ്ങളിൽ നിന്ന് വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ട് ആവാം അവർ മുഖസ്തുതി പറയുന്നത് പ്രിയപ്പെട്ട കുട്ടികളെ നമുക്ക് പ്രാർത്ഥിക്കാം സത്യം തന്നെയായ ഈശോയെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ സത്യത്തിൻ്റെ സാക്ഷികളായി ലോകം മുഴുവൻ അങ്ങയുടെ സന്ദേശം നൽകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ സത്യമായ ഈശോയെ അറിയാത്തവരുടെ ഇടയിൽ അറിയിക്കുവാൻ നല്ല ഒരു മിഷനറിയാക്കി മാറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഈശ്വം സ്തുതിയായിരിക്കട്ടെ